കുറച്ചുകാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. പരിശുദ്ധാത്മാവിന് ഹൃദയത്തിൽ ഇടം കൊടുക്കണം. ആത്മാവുള്ളിൽ വരുമ്പോൾ ജീവിതം മാറിമറിയുമെന്ന് ഫ്രാൻസിസ് പാപ്പ. പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കാനായി ഹൃദയം തുറന്നു വേണം പ്രാർത്ഥിക്കേണ്ടതെന്നും ആത്മാവുള്ളിൽ വരുമ്പോൾ ജീവിതം മാറിമറിയുമെന്നും ഫ്രാൻസിസ് പാപ്പ. യേശു പഠിപ്പിച്ചതുപോലെ പ്രത്യാശയുടെ തീർത്ഥാടകരുടെ പ്രാർത്ഥന എന്ന പേരിൽ സെന്റ് പോൾ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ പുസ്തകത്തിലെഴുതിയ അവതാരികയിലാണ് പ്രാർത്ഥനയുടെ വിവിധ വശങ്ങളെ കുറിച്ച് പാപ്പ പറഞ്ഞത്. എന്നാൽ നമ്മുടെ ഹൃദയത്തെ മാറ്റിമറിക്കുന്ന പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയെ കുറിച്ച് നാം പലപ്പോഴും സംസാരിക്കാറില്ലെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. ബാല്യത്തിൽ തന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും വിശുദ്ധ ഔസേപിതാവിനോടുള്ള ഭക്തി തന്നിൽ വളർത്തിയതും തന്റെ മുത്തശ്ശിയാണെന്നും താൻ സെമിനാരിയിലായിരുന്നപ്പോൾ ആധ്യാത്മിക പിതാക്കന്മാരാണ് തന്നെ പ്രാർത്ഥനയിൽ വളർത്തിയതെന്നും പാപ്പ പറഞ്ഞു. Perché anche il sinodo è un cammino in cui il Signore mette nelle nostre mani la storia, i sogni, le speranze di un grande popolo. Sorelle e fratelli sparsi in ogni parte del mondo, animati dalla nostra stessa fede, mossi dallo stesso desiderio di santità, affinché con loro e per loro cerchiamo di comprendere quale via percorrere per giungere là dove Lui ci vuole portare. Ma come possiamo noi metterci in ascolto della voce dell'angelo? Una via è certamente quella di accostarci con rispetto e attenzione. Si tratta, con l'aiuto dello Spirito Santo e con la forza dello Spirito Santo, di ascoltare e comprendere le voci, cioè le idee, le attese, le proposte, per discernere insieme la voce di Dio che parla alla Chiesa. പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും തന്റെ പ്രാർത്ഥനയുടെ ശൈലി മാറിയിട്ടില്ലെന്നും വാക്കുകൾ ഉപയോഗിച്ചും ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ വിശുദ്ധ കുർബാനയുടെ മുന്നിൽ നിശബ്ദതയിലും താൻ സമയം ചെലവഴിക്കാറുണ്ടെന്ന് പാപ്പ വെളിപ്പെടുത്തി. യാമപ്രാർത്ഥനകൾ താൻ ഒരിക്കലും മുടക്കാറില്ലെന്ന് വ്യക്തമാക്കിയ പാപ്പ ധ്യാനാത്മകമായ പ്രാർത്ഥനയ്ക്കും താൻ സമയം കണ്ടെത്താറുണ്ടെന്നും പലപ്പോഴും ദൈവവുമായി സംഭാഷണ ശൈലിയിൽ താൻ പലതും ചോദിക്കാറുണ്ടെന്നും പാപ്പ അവതാരികയിൽ കുറിച്ചു. സ്വർഗസ്ഥനായ പിതാവേ എന്ന കർത്യപ്രാർത്ഥനയെ കുറിച്ചും പാപ്പ പ്രസ്താവിച്ചു. പ്രാർത്ഥനയിൽ പ്രാവീണ്യമുള്ള ആരെയെങ്കിലും വിളിച്ച് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയല്ല യേശു ചെയ്യുന്നത്, മറിച്ച് വിശ്വാസത്തോടെയും മക്കളുടേതായ വാക്കുകളോടെയും എന്നാൽ എല്ലാം സമർപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു പ്രാർത്ഥന യേശു തന്നെ അവരെ പഠിപ്പിക്കുന്നു. ജപമാല പ്രാർത്ഥനയെക്കുറിച്ചും ഫ്രാൻസിസ് പാപ്പ ദീർഘമായി എഴുതുന്നുണ്ട്. അമ്മയും നമ്മെ നയിക്കുന്നവളുമെന്ന നിലയിൽ പരിശുദ്ധമ്മയെ തനിക്ക് അടുത്തുള്ളവളായി കാണാൻ താൻ ഇഷ്ടപ്പെടുന്നുവെന്ന് പാപ്പ വ്യക്തമാക്കി. താനിപ്പോഴും പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നതിനെക്കുറിച്ചും പാപ്പ വിശദീകരിച്ചു. അത് തന്റെ വിശ്വാസമൂലമാണ്. സഭയ്ക്കായി താൻ ചെയ്യുന്ന സേവനത്തിൽ സമൂഹം തന്നെ പ്രാർത്ഥനയാൽ പിന്തുണയ്ക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നു. സഭ നമ്മെ താങ്ങുന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനാകില്ല. സമൂഹം തങ്ങളുടെ മെത്രാനായും മെത്രാൻ തന്റെ ജനത്തിനായും പ്രാർത്ഥിക്കണമെന്നും പാപ്പ പറഞ്ഞു. വത്തിക്കാനിൽ ആരംഭിച്ച മെത്രാന്മാരുടെ സിനഡിന്റെ 16th പൊതുയോഗത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ നടത്തിയ പ്രഭാഷണത്തിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കായി ഹൃദയം തുറന്നു കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പാപ്പ സംസാരിച്ചിരുന്നു. Per farsi eco di ciò che Dio ha donato a beneficio dei fratelli. Nel concreto, badiamo a non trasformare i nostri contributi in puntigli da difendere o agende da imporre, ma offriamoli come doni da condividere, pronti anche a sacrificare ciò che è particolare, se ciò può servire a far nascere insieme qualcosa di nuovo secondo il progetto di Dio. Altrimenti finiremo per chiuderci in dialoghi tra sordi, dove ciascuno cerca di tirare acqua al proprio mulino, senza ascoltare gli altri e soprattutto
senza ascoltare la voce del Signore. ഭ്രൂണഹത്യ, മനുഷ്യാവകാശങ്ങളുടെ ലംഘനം, കൊലപാതകമെന്ന് ഫ്രാൻസിസ് പാപ്പ. ഭ്രൂണഹത്യ മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണെന്നും ഗർഭചിത്രത്തെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കേണ്ടത് ആവശ്യമാണെന്നും ഫ്രാൻസിസ് പാപ്പ. ബെൽജിയം സന്ദർശനം പൂർത്തിയാക്കി ഫ്രാൻസിസ് പാപ്പയുടെ 46th അപ്പസ്തോലിക യാത്ര പൂർത്തിയാക്കി മടങ്ങും വഴി വിമാനത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരുമായി നടത്തിയ സംഭാഷണത്തിലാണ് പാപ്പയായിരുന്ന ബൗധയിന്റെ നാമകരണ പ്രക്രിയകൾ ആരംഭിക്കുമെന്നും ഫ്രാൻസിസ് പാപ്പ ബെൽജിയം സന്ദർശനത്തിനിടെ അറിയിച്ചിരുന്നു. ഭ്രൂണഹത്യ നിയമവിധേയമാക്കുന്നതിനെതിരെ പോരാടിക്കൊണ്ട് തന്റെ രാജകീയ പദവി ഉപേക്ഷിച്ച വ്യക്തിയാണ് ബൗധയിൻ രാജാവ്. ബൗധയിൻ രാജാവിനെ പോലെ തിന്മകൾക്കെതിരെ പോരാടുവാൻ അധികാര കസേരകളുടെ സുഖം ഉപേക്ഷിക്കുവാനുള്ള ധൈര്യം ഭരണാധികാരികൾക്കുണ്ടാകണമെന്ന് പാപ്പ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. എന്നാൽ രാജാവിന് അപ്രകാരം ജീവിക്കുവാൻ കുഞ്ഞുങ്ങൾക്കുള്ള അവകാശം സമൂഹം ആവശ്യപ്പെടുവാൻ മറന്നുപോകരുതെന്നും പാപ്പ. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന സിനഡാത്മക സഭയെ കുറിച്ച് ഉദ്ബോധിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. പരിശുദ്ധാത്മാവ് നമ്മിൽ ദൈവസ്നേഹം നിറയ്ക്കുന്ന അഗ്നിയാണെന്നും ആ സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ മാനവികതയെ മുഴുവൻ പക്ഷഭേദങ്ങളില്ലാതെ നമുക്ക് സ്നേഹിക്കാനാകുമെന്നും ഫ്രാൻസിസ് പാപ്പ. മെത്രാന്മാരുടെ സിനഡിന്റെ 16th പൊതുയോഗത്തിന്റെ 2nd സമ്മേളനത്തിന്റെ ആരംഭത്തിൽ സംസാരിക്കുകയാണ് പാപ്പ ഇങ്ങനെ പറഞ്ഞത്. Qualche tempesta di chiacchierie che sono andato da una parte all'altra. Meno ancora pone qualche limite o deroga l'autorità propria del singolo vescovo e del collegio episcopale. Essa piuttosto segnala la forma che è chiamato ad assumere l'esercizio dell'autorità episcopale in una chiesa consapevole di essere costitutivamente relazionale. ദൈവത്തിന്റെ കരുണയോടെ വേണം നാം ജീവിക്കേണ്ടതെന്നും ആത്മാവ് ആരെയും മാറ്റി നിർത്തുന്നില്ലെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. മറ്റുള്ളവരോട് ക്ഷമിക്കാനാണ് ആത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ക്ഷമിക്കപ്പെട്ടതിന്റെ അനുഭവത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്കാകണം. സിനഡിന്റേത് ഒരു പ്രത്യേക സമയത്തേക്ക് മാത്രമുള്ള പ്രവർത്തനമല്ല, മറിച്ച് ഇത് നിരന്തരം തുടരുന്ന ഒന്നാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സഭയ്ക്ക് തന്നെ തന്നെ തിരിച്ചറിയാനും തന്നിലെ ദൈവിക നിയോഗം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അഭ്യസിക്കാനുള്ള ഒരു വഴിയാണിത്. ദൈവത്തിന്റെ കരുണയുടെ പ്രവർത്തകരായി മെത്രാന്മാരും വൈദികരും സമർപ്പിതരും ആത്മായരും ഒരുമിച്ച് ചേർന്ന് മുന്നോട്ടു പോകുന്ന ഒരു സമൂഹമാണിത്. യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിലൂടെ ലോകത്ത് സമാധാനം കൊണ്ടുവരികയെന്ന സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിയോഗത്തെക്കുറിച്ച് പാപ്പ പ്രത്യേകം പരാമർശിച്ചു. എത്ര കഠിനഹൃദയരും മാറ്റിമറിക്കാൻ കഴിവുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യവും പാപ്പ തന്റെ പ്രഭാഷണത്തിൽ എടുത്തു പറഞ്ഞു. നമ്മുടെ വിഷമതകൾ മാറ്റി ദൈവത്തിന്റെ പ്രത്യാശ നമ്മിൽ നിറയ്ക്കുന്നത് ആത്മാവാണ്. സിനഡിൽ അൽമായരുടെ സാന്നിധ്യത്തെ പരാമർശിച്ച പാപ്പ ഇതൊരിക്കലും മെത്രാന്മാരുടെ അധികാരത്തിൽ കുറവ് വരുത്താനല്ല എന്ന് വ്യക്തമാക്കി, മറിച്ച് പരസ്പര സഹകരണത്തോടെയുള്ള പ്രവർത്തനത്തിന്റെ പ്രാധാന്യം എടുത്തുകാട്ടാനാണ്. വിശുദ്ധ പോൾ ആറാമൻ പാപ്പ 1965 സിനഡ് സ്ഥാപിച്ചതിനെ കുറിച്ച് പരാമർശിച്ച പാപ്പ സിനഡിനെ തുടർച്ചയായ ഒരു പഠനമായും പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെട്ട് ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് നീങ്ങാനുള്ള സഭയുടെ നിയോഗത്തെക്കുറിച്ചുള്ള വിചിന്തനമായുമാണ് മുന്നോട്ട് വെച്ചതെന്ന് ഓർമ്മിപ്പിച്ചു. സഭയ്ക്ക് തന്നെ തന്നെ കൂടുതൽ നന്നായി മനസ്സിലാക്കുവാനുള്ള ഒരു അവസരമാണ് സിനഡ് ഒരുക്കുന്നതെന്ന് പാപ്പ വിശദീകരിച്ചു. സഭയുടെ ഉറപ്പുള്ള മാർഗദർശിയും ആശ്വാസദായകനുമാണ് ആത്മാവെന്ന് ഉദ്ബോധിപ്പിച്ച പാപ്പ ഏവരോടും ആത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കായി ഹൃദയം തുറന്നു വയ്ക്കാൻ ആവശ്യപ്പെട്ടു. നാം ഒരുമിച്ച് പ്രത്യാശയിലും എളിമയിലും ദൈവാശ്രയ ബോധത്തിലുമാണ് ഈ യാത്ര നടത്തുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. Spezzare la comunione contrapponendo gerarchia a fedeli laici. Non si tratta certo di sostituire una con gli altri, esercitati dal grido. Adesso tocca a noi. No, questo non va.
Adesso tocca a noi, dai, tocca a noi preti, no, non va quello. Ci è chiesto invece di esercitarci insieme in un'arte sinfonica. വികസനം സമാധാനത്തിന്റെ നാമമാണെന്നത് മനസ്സിൽ പച്ചകടാതെ സൂക്ഷിക്കണമെന്ന് കർദിനാൾ പരോളി. സുസ്ഥിര വികസനം കൈവരിക്കാൻ സാധ്യമായ സർവമാർഗങ്ങളും വിനിയോഗിക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി സമാധാനപൂർണവും സമൃദ്ധി നിറഞ്ഞതുമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിന് അനിവാര്യ വ്യവസ്ഥയാണെന്ന് വത്തിക്കാൻ സംസ്ഥാന കാര്യദർശി കർദിനാൾ പിയത്രോ പരോളി. അമേരിക്കൻ ഐക്യനാടുകളിൽ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുയോഗത്തിന്റെ 79th സമ്മേളനത്തിൽ ഭാവി അധികരിച്ചുള്ള ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മിസ്റ്റർ പ്രസിഡന്റ്, ദ ഹോളി സീ ഈസ് ഡീപ്ലി കൺസേൺഡ് ദാറ്റ് വി ആർ വിറ്റ്നസിംഗ് എ വാർ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് കോൺഫ്ലിക്ട്സ് വേൾഡ് വൈഡ് and the severity of their violence. These conflicts are responsible for a significant loss of innocent life and a vast amount of destruction. 75 years after the ratification of the Geneva Conventions, humanitarian law is still being undermined and increasingly being violated. The targeting of places of worship, educational institutions, medical facilities, and other civil infrastructure is a prevalent phenomenon. The OLC calls for the strict observance of international humanitarian law in all armed conflicts. The situation becomes more complex when one considers the destabilizing role often played by violent non-state actors in many of the crises around the globe. It is imperative that this group seek a constructive engagement with states, renounce violence and acts of terrorism, and enter into legality. Peace is only possible if it is wanted. The pursuit of peace is a collective responsibility. It is imperative to move beyond the rhetoric and the tendency to ascribe blame. However, the reality is that there is no genuine commitment to achieving peace. അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ പരിഷ്കരണം, കടങ്ങളുടെ പുനഃക്രമീകരണം, കടം എഴുതിത്തള്ളൽ തന്ത്രങ്ങൾ നടപ്പാക്കൽ തുടങ്ങിയ കാര്യങ്ങളും ഇവിടെ ആവശ്യമായി വരുന്നുവെന്ന് കർദിനാൾ പരോളിൻ വിശദീകരിച്ചു. ബഹുമുഖ സംവിധാനത്തിൽ പ്രകടമായ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ ഉച്ചകോടി വിളിച്ചുകൂട്ടപ്പെട്ടിരിക്കുന്നതെന്ന് അനുസ്മരിച്ച അദ്ദേഹം, രാഷ്ട്രങ്ങളുടെ പരസ്പര വിശ്വാസ തകർച്ചയാണ് ഇതിന് പ്രധാനമായും കാരണമെന്ന്, സംഘർഷങ്ങളുടെ വർദ്ധമാനമായിക്കൊണ്ടിരിക്കുന്ന വ്യാപനവും തീവ്രതയും കാണിച്ചു തരുന്നുവെന്ന് പറഞ്ഞു. ആകയാൽ ഈ ഉച്ചകോടി പ്രത്യാശയുടെ ഉറവിടവും കാരണവുമാകണമെന്നും, ഇരുട്ടിൽ സ്വയം പൂട്ടിയിടാത്തതും ഭൂതകാലത്തിൽ തളച്ചിടാത്തതും വർത്തമാനകാലത്തിലൂടെ അലക്ഷ്യമായി കടന്നുപോകാത്തതും എന്നാൽ ഒരു നാളെയെ കാണാൻ കഴിയുന്നതുമായ ഒരു ഹൃദയത്തിന്റെ ഗുണമാണ് പ്രതീക്ഷയെന്ന് കർദിനാൾ പരോളിൻ വിശദീകരിച്ചു. ഓരോ വ്യക്തിയുടെയും ദൈവദത്തമായ അന്തസ്സ്, സമഗ്ര മാനവ വികസന പരിപോഷണം, എല്ലാ രാഷ്ട്രങ്ങളുടെയും സമത്വം, പരമ ഔന്നത്യം, രാഷ്ട്രങ്ങളുടെ പരസ്പര വിശ്വാസ സ്ഥാപനം എന്നിവ ഉൾപ്പെടെയുള്ള തത്വങ്ങളുടെ അടിത്തറയിൽ നിർമ്മിക്കപ്പെടേണ്ടതാണ് ഭാവിയെന്നും, അതിനാൽ നിരവധി മേഖലകളിലെ പ്രവർത്തനങ്ങൾ പുനർവിചിന്തന വിധേയമാക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പൊതുവായ നിരായുധീകരണം, പ്രത്യേകിച്ച് ആണവായുധ സമ്പൂർണ്ണ നിരോധനം, കൃത്രിമ ബുദ്ധിയുടെ ഉപയോഗത്തിൽ ധാർമ്മികത തുടങ്ങിയവയുടെ പ്രാധാന്യവും കർദിനാൾ പരോളിൽ ചൂണ്ടിക്കാട്ടി. The spirit and the values that gave rise to this organization, while at the same time taking into account the changed context. The first and most necessary reform needed is the return to a sincere and open dialogue. It is evident that without dialogue and an open exchange of perspectives, even when there is disagreement, consensus and agreement cannot be reached. The Holy See, as it has done in these last six decades of presence at the UN,
continues to support the work of the organization, making its voice heard in defense of the poor, of those in vulnerable situation, supporting every peace process and initiative. Thank you, Mr. President. മൂന്ന് വർഷം കൊണ്ട് 10 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ സംരക്ഷണം നൽകാൻ വത്തിക്കാൻ. അടുത്ത 3 വർഷത്തിനുള്ളിൽ ലോകമെമ്പാടുമുള്ള 10 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ സംരക്ഷണം നൽകാനുള്ള ദൗത്യത്തിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് വത്തിക്കാൻ. ഇതിനായി കുട്ടികളുടെ ആരോഗ്യത്തിനായുള്ള ഫോർബ്സ് ഗ്ലോബൽ അലയൻസ് എന്ന പേരിൽ പരിശുദ്ധ സിംഹാസനം ഒരു പുതിയ അന്താരാഷ്ട്ര ശൃംഖല ആരംഭിച്ചു. 2024 മെയ് മാസത്തിൽ ഫ്രാൻസിസ് മാർപാപ്പ ആഹ്വാനം ചെയ്തതിനെ തുടർന്ന് US ലാഭ്യതയില്ലാത്ത സംഘടനയായ പാട്രൺസ് ഓഫ് ദി വേൾഡ്സ് ചിൽഡ്രൻ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ഈ സംരംഭം ആരംഭിച്ചത്. കുട്ടികളാണ് നമ്മുടെ ഭാവിയുടെ ഉറവിടം. കുട്ടികളോടൊപ്പം നമുക്ക് പുതിയൊരു ലോകം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്നും മാർപാപ്പ പറഞ്ഞു. ലോക ശിശുദിന സംഘാടകരുടെ പത്രക്കുറിപ്പ് അനുസരിച്ച് ലോകമെമ്പാടുമുള്ള കുട്ടികളെ പരിപാലിക്കുന്നതിനായി ഈ ശൃംഖല സമർപ്പിക്കും. അവർ ശിശുരോഗ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് പ്രത്യേക പിന്തുണ നൽകും. മാർപാപ്പയുടെ ആശുപത്രി എന്ന് വിളിക്കപ്പെടുന്ന റോമിലെ ബാംബിനോജി ആശുപത്രി ഈ സംരംഭത്തിന്റെ ആദ്യ കേന്ദ്രമായി ഇതിനകം ഒപ്പുവച്ചിട്ടുണ്ട്. കുട്ടികളുടെ ആശുപത്രികളിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന ബാംബിനോ ജെസു അടിയന്തര കേസുകളിൽ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും സാങ്കേതിക പിന്തുണ നൽകും. അമേരിക്കയിലെ 2 ആശുപത്രികളിലും ഈ സംരംഭത്തിന്റേതാണ്. 4 ചിഹ്നഗ്രഹങ്ങൾക്ക് ഇറ്റാലിയൻ സന്യാസിനിമാരുടെ പേരുകൾ നൽകി വത്തിക്കാൻ ഒബ്സർവേറ്ററി വിഭാഗം. സുവോർഡി മരിയ ബാംബിന സന്യാസ സമൂഹത്തിൽ നിന്നുള്ള സന്യാസിനിമാരായ സിസ്റ്റർ കോൺസെറ്റ ഫിനാർഡി, സിസ്റ്റർ ലൂജിയ പാൻസേരി, സിസ്റ്റർ എമിലിയ പോൺസോണി, സിസ്റ്റർ റെജീന കൊളംബോ എന്നിവർ 1910-നും 1921-നും ഇടയിൽ ഏകദേശം 0.5 ലക്ഷം ആകാശഗോളങ്ങളെ പട്ടികപ്പെടുത്തുകയുണ്ടായി. അവരുടെ ഈ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായിട്ടാണ് ചിഹ്നഗ്രഹങ്ങൾക്ക് സന്യാസിനിമാരുടെ പേരുകൾ നൽകിയത്. 1900-ൽ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ ഒബ്സർവേറ്ററിയും ജെസ്യൂട്ട് വൈദികനുമായ ഫാദർ ജോൺ ഗെഹൻ അവരുടെ അസാധാരണ കാഴ്ചശക്തി, ക്ഷമ, ശാസ്ത്രപരവും മെക്കാനിക്കൽ ജോലികളോടുള്ള അഭിരുചി എന്നിവ പരിഗണിച്ചാണ് ഈ ദൗത്യത്തിൽ പങ്കാളികളാക്കിയത്. ആ കാലഘട്ടത്തിൽ മറ്റ് നിരീക്ഷണ കേന്ദ്രങ്ങൾ ആകാശഭൂപടം തയ്യാറാക്കാൻ ഈ സന്യാസിനിമാരെയായിരുന്നു സമീപിച്ചിരുന്നതെന്നറിഞ്ഞാണ് അദ്ദേഹം ഇവരെ തിരഞ്ഞെടുത്തത്. നേഴ്സിംഗ് ജോലിയിൽ വ്യാപൃതരായിരുന്ന ഈ സന്യാസിനിമാർ പിന്നീട് ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ നടത്തി. 481-215 ആകാശഗോളങ്ങളുടെ തെളിച്ചവും സ്ഥാനവും രേഖപ്പെടുത്തുന്ന വലിയ കണ്ടെത്തലായിരുന്നു അത്. ഈ കണ്ടെത്തലുകൾ 10 വാല്യങ്ങളുള്ള കാറ്റലോഗായാണ് പ്രസിദ്ധീകരിച്ചത്. മൗണ്ട് ഗ്രഹം ഒബ്സർവേറ്ററിയിൽ കണ്ടെത്തിയ ചിഹ്നഗ്രഹങ്ങൾക്ക് ഔദ്യോഗികമായി പേര് നൽകിയിരിക്കുന്നത് ഇപ്രകാരമാണ്: കോൺസെറ്റ ഫിനാർഡി, പാൻസേരി, പോൺസോണി, കൊളംബോ. കൂടാതെ ചിഹ്നഗ്രഹമായ ജിയോണ്ടി എന്ന് പേരിട്ടത് വത്തിക്കാൻ ഒബ്സർവേറ്ററിയിൽ ജോലി ചെയ്യുന്ന ജെസ്യൂട്ട് പുരോഹിതനായ ഫാദർ ഗബ്രിയൽ ജിയോണ്ടിയുടെ ബഹുമാനാർത്ഥമായാണ്. അതോടെ ജെസ്യൂട്ടുകളുടെ പേരിലുള്ള മൊത്തം ആകാശഗോളങ്ങളുടെ എണ്ണം പേരിടൽ പ്രക്രിയയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയന്റെ മൈനർ പ്ലാനറ്റ് സെന്ററാണ്. സ്ഥിരമായ പേര് നൽകുന്നതിന് മുമ്പ് ഈ സെന്റർ ചിഹ്നഗ്രഹങ്ങളെ തുടർച്ചയായി നിരീക്ഷിക്കുകയും അതിന്റെ ഭ്രമണപഥം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഈ അംഗീകാരം ഈ സന്യാസിനികളുടെ പാരമ്പര്യത്തെയും ജ്യോതിശാസ്ത്രത്തിലെ അവരുടെ സുപ്രധാന സംഭാവനകളെയും മാനിക്കുന്നു. ലോക സമാധാനത്തിനായി പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ 1-ാം വാർഷിക ദിനമായ ഒക്ടോബർ 7 തിങ്കളാഴ്ച ലോക സമാധാനത്തിനായുള്ള പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. ഇതേ ഉദ്ദേശത്തോടെ
പാപ്പ ജപമാല പ്രാർത്ഥന അർപ്പിക്കാനായി റോമിലെ മേരി മേജർ ബസലിക്കയിലെത്തും. സിനഡംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ക്ഷണമുണ്ട്. Non possiamo permetterci di staccare gli occhi dal bambini che Gesù continua a mettere al centro delle nostre riunioni e dei nostri tavoli di lavoro per ricordarci che l'unica via per essere all'altezza del compito che ci è affidato è quella di abbassarsi, è quella di farci piccoli e di accoglierci a vicenda come tali, con umiltà. ലോകസമാധാനത്തിന് കടുത്ത ഭീഷണിയുയർത്തി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സായുധ സംഘർഷങ്ങളും യുദ്ധങ്ങളും നടമാടുന്നതിനിടെ വിശ്വാസത്താൽ പ്രേരിതരായി പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ആയുധങ്ങളേന്തി സമാധാനത്തിനായി പോരാടാൻ ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തു. സിനഡിന് ആരംഭം കുറിച്ചുകൊണ്ട് ഒക്ടോബർ 2 വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്രത്തിൽ നടന്ന വിശുദ്ധ ബലിയർപ്പണ മധ്യേ നടത്തിയ പ്രഭാഷണത്തിനിടയിലാണ് ഒക്ടോബർ 7 തിങ്കളാഴ്ച പ്രത്യേകമായ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും പാപ്പ ആഹ്വാനം ചെയ്തത്. 2023 ഒക്ടോബർ 7 പലസ്തീനിലെ ഹമാസ് ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിന്റെ 1st anniversary ദിനമാണ്. ലോകസമാധാനത്തിനുള്ള പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ദിവസമായി പാപ്പ തെരഞ്ഞെടുത്തത്. വിശുദ്ധനാടുൾപ്പെടെ വിവിധയിടങ്ങളിൽ കഴിഞ്ഞ 1 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന സായുധ സംഘർഷങ്ങൾക്കും നിരവധി മരണങ്ങൾക്കും കാരണമായത് ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണമായിരുന്നു. അതേസമയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെയും ആഫ്രിക്കയിലെ വിവിധയിടങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന സായുധ സംഘർഷങ്ങളുടെയും വിവിധ ജനതകളെയും ദേശങ്ങളെയും കഷ്ടത്തിലാക്കുന്ന അതിക്രമങ്ങളുടെയും പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രാർത്ഥനയും ഉപവാസവും നടത്തിക്കൊണ്ട് സമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ ഏവരെയും ആഹ്വാനം ചെയ്തതെന്ന് പാപ്പ വ്യക്തമാക്കി. സമാധാനത്തിനായി പരിശുദ്ധ കന്യകാമറയത്തിന്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. ഇതിന്റെ ഭാഗമായി ഒക്ടോബർ 6 ഫ്രാൻസിസ് പാപ്പ റോമിലെ മേരി മേജർ ബസലിക്കയിലെത്തി ജപമാല പ്രാർത്ഥന നടത്തും. നിലവിലെ സിനഡിൽ സംബന്ധിക്കാനായി റോമിലെത്തിയ ഏവരെയും പാപ്പ ക്ഷണിച്ചു. ഇതിനു മുൻപ് സിറിയ, കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, തെക്കൻ സുഡാൻ, ലെബനോൻ, അഫ്ഗാനിസ്ഥാൻ, ഉക്രൈൻ, വിശുദ്ധ നാടുകൾ എന്നീ പ്രദേശങ്ങളിൽ സമാധാനം പുലരാനായി പ്രാർത്ഥനയും ഉപവാസവും നടത്താൻ പാപ്പ 2013 മുതലുള്ള വർഷങ്ങളിൽ ആഹ്വാനം ചെയ്തിരുന്നു. Dall'intercessione di Maria Santissima il dono della pace. Domenica prossima mi recherò nella Basilica di Santa Maria Maggiore, dove reciterò il Santo Rosario e rivolgerò alla Vergine un'accorata supplica. Se possibile chiedo anche a voi, membri del Sino, di unirvi a me in quell'occasione. E il giorno dopo, 7 ottobre, chiedo a tutti di vivere una giornata di preghiera, di digiuno per la pace del mondo. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.